മീൻവണ്ടിയിൽ നിന്നും പുറന്തള്ളിയ ഐസുകട്ട മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഉരുകിയില്ല ഇത് ഐസുകട്ടയാണോ ഐസ് പോലത്തെ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്ന സംശയം മുറുകുന്നു രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടോ എന്ന സംശയം ബാക്കി നിൽക്കുന്നു ഏറ്റുമാനൂരിൽ മത്സ്യമാർക്കറ്റിനോട് ചേർന്നാണ് സംഭവം ദുർഗന്ധമുള്ള പഴകിയ മീനുകൾ ജില്ലയിൽ വ്യാപകമായി വിപണനം നടക്കുന്ന സമയത്താണ് ഏറ്റുമാനൂർ ചിറക്കുളത്തിനു സമീപം കൊടും ചൂടിലും ഉരുകാത്ത ഐസ് കട്ട കാണപ്പെട്ടത് ഇന്ന് വെളുപ്പിന് മീൻ കൊണ്ടുവന്ന ലോറിയിൽ നിന്നും ഇട്ടിട്ടുപോയ ഐസാണ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഉരുകാതെ കിടന്നത് ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാരാണ് ഐസ് കട്ട കണ്ടത് ഐസ് കട്ടയിൽ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് രാവിലെ ആറു മണിയായപ്പോ ഐട്ടതാണ് പക്ഷേ ആ സാധനം മൂന്ന് മണി ആയാലും രണ്ടു മണി ആയിട്ട് ഇതുവരെ ഐസാണെങ്കിൽ അരമണിക്കൂർ തരേണ്ട കാര്യമായോ മറ്റൊക്കെ ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മള് തോന്നല് ഒരു സാധനമാണ് മീനകത്ത് വരുന്നത് അപ്പൊ മീനത്തും ഇതുപോലെ എന്തെങ്കിലും കാര്യമായ ഒരു ആസ്വസ്ഥകൾ ചേർന്നിട്ടുണ്ടാകും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്ന മീനുകളിൽ അപകടകാരികളായ രാസവസ്തുക്കൾ അടങ്ങിയതായി റിപ്പോർട്ടുകൾ നിലനിൽക്കുകയാണ് ഫോർമാലിൻ അമോണിയ സോഡിയം ബെൻസോയിറ്റ് തുടങ്ങിയ രാസപദാർത്ഥങ്ങളാണ് മത്സ്യം കേടുപാട് സംഭവിക്കാതിരിക്കാൻ ചേർക്കുന്നത് എന്നാണ് വിവരം ഇവയെല്ലാം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഐസ് കട്ട മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഉരുകാത്തത് രാസപദാർത്ഥങ്ങൾ അടങ്ങിയത് കൊണ്ടാകാം എന്നാണ് സംശയിക്കുന്നത് ഐസ് കട്ടയുടെ മുഗൾ ഭാഗത്തായി കറുത്ത നിറത്തിൽ പ്ലാസ്റ്റിക് ഉരുകിയതുപോലെ കാണാൻ സാധിക്കും ഐസ്കട്ടയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ട് കൂടാതെ ഈച്ചയും പറക്കുന്നുണ്ട് ഇതേ സ്ഥലത്തു നിന്നും പഴകിയ മത്സ്യവുമായി ലോറി നഗരസഭ ആരോഗ്യ വിഭാഗം കഴിഞ്ഞയാഴ്ച പിടിച്ചെടുത്തു ഭക്ഷ്യസുരക്ഷാ റിപ്പോർട്ടിൽ മത്സ്യത്തിൽ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടില്ല എന്നുള്ളതിനാൽ പിഴ ഈടാക്കി ലോറി വിട്ടയക്കുകയും ചെയ്തു ഈ റിപ്പോർട്ടിൽ നഗരസഭയ്ക്ക് സംശയം നിലനിൽക്കുമ്പോഴാണ് ഇതേ സ്ഥലത്ത് തന്നെ രാസപദാർത്ഥങ്ങൾ അടങ്ങിയതാണോ എന്ന് സംശയം തോന്നിക്കുന്ന ഐസ്കട്ട കണ്ടത് ഇത് സംബന്ധിച്ച് നഗരസഭാ ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട് I for you news ate to Manur.